ഈ ബൈബിളില് സർക്കംസിഷൻ അഥവാ പരിച്ഛേദന എന്നത് അബ്രഹാമുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു ഭൗതിക കർത്തവ്യമാണ്. ഇത് അബ്രഹാമിനുള്ള അബ്രഹാമിൻ്റെ ലിറ്ററലായിട്ടുള്ള ആ കുടുംബ അംഗങ്ങൾ പുരുഷന്മാർക്കുമൊക്കെ ഇസഹാക്കിൻ്റെ ഒക്കെ ജീവിതത്തിൽ പരിച്ഛേദന കണ്ടിരുന്നു. പരിച്ഛേദനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ആരോഗ്യപരമായ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് വേണ്ടത്ര ഗൗരവത്തോടെയുള്ള പഠനം വാസ്തവത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇല്ല. അത് ദൈവത്തിൻ്റെ അബ്രഹാമിനോടുള്ള, ദൈവം അബ്രഹാമും തമ്മിലുള്ള നിബന്ധനകളുടെ ഭാഗമായിരുന്നു. അതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. ഈ പലപ്പോഴും നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ ചില യാഗാദി കർമ്മങ്ങളെ കുറിച്ച് പഠിക്കണം. മൃഗങ്ങളുടെ ശരീരം അറുത്തു മാറ്റി അതിലൂടെ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്ന പ്രക്രിയ, ഹിറ്റൈറ്റ്സിൻ്റെ ഒക്കെ ഇടയിലും ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പരിച്ഛേദനാകർമ്മം പല മതങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഹിറ്റൈറ്റുകൾ, ഹിത്യർ എന്ന് പറയുന്ന ഹിറ്റൈറ്റ്സ്, അവർക്കിടയിലും ഇത്ര ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആചാര രീതി എന്ന് പറയുന്നത്, ഞാൻ ഈ സോൾജിയറിന് ഒരല്പം ഭൂമി വിലയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹം എനിക്ക് പണം തരണം. ഈ പണം തരുമ്പോൾ ഞാൻ എൻ്റെ ചെലവിൽ, ഒരു പണം കൈപ്പറ്റുന്ന ആൾ ഞാനാണല്ലോ, ഞാൻ എൻ്റെ ചെലവിൽ ഒരു കാളക്കൂറ്റനെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ, അതിന് നിവൃത്തിയില്ല എങ്കിൽ ഒരു കുറുമ്പ്രാവിനെയോ നെടുക പിളർന്ന ശേഷം വാങ്ങിയിട്ട് നെടുക പിളരണം. അപ്പോൾ എന്നിട്ട് ചോരവറ്റാത്ത അതിൻ്റെ ഉടലിലൂടെ ഈ സോൾജിയറിൻ്റെ കൈപിടിച്ച് അപ്പുറം കടക്കണം. എന്നിട്ട് ഈ പ്രമാണം അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, ഇന്ന് മുതൽ ഈ പ്രമാണത്തിൽ വിവരിക്കുന്ന എല്ലാത്തരം സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഉടമ താങ്കളായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ഭേദഗതി ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇപ്പോൾ അറുത്തിട്ടതും നമ്മൾ നഗ്നപാദരായി നടന്ന് ഇപ്പുറം കടന്നതുമായ ഈ മൃഗം പൂർവ്വാവസ്ഥയിലേക്ക് മുറി ഒട്ടിച്ചേർന്ന് ജീവനുള്ള ഒരു മൃഗമോ പക്ഷിയോ ആയി അത് രൂപപ്പെട്ട് പഴയതുപോലെ നടക്കുന്ന ഒരു കാലം വരുമെങ്കിൽ അന്ന് മാത്രമേ ഈ പറഞ്ഞതിന് ഭേദഗതി ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ അർത്ഥം, ഇങ്ങനെ മൃഗത്തെ അറുത്ത് രക്തം വമിപ്പിച്ച് ഒരു ജീവനുള്ള വസ്തുവിനെ അറുത്ത്, അത് പിന്നെ ഭക്ഷ്യവസ്തുവായി മാറുകയാണ്, അതിനെ അറുത്ത് നമ്മൾ സ്ഥിരീകരിക്കുന്ന ഒരു ഉറപ്പിൻ്റെ ഭാഗമാണ്. അബ്രഹാം കുറുമ്പ്രാവിനെ പിളർന്നില്ല എന്ന ഒരു പ്രയോഗം കാണുന്നിടത്ത് ഈ ചിന്ത നമുക്ക് ചേർത്ത് പൂരിപ്പിക്കാവുന്നതാണ്. ഇതേപോലെ ദൈവമായി ഉടമ്പടി ചെയ്ത മനുഷ്യൻ തൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്ന നിലയിൽ ഇത്തരത്തിൽ സർക്കംസിഷൻ ചെയ്യുന്ന പതിവ് അവിടെ ഉണ്ടായിരുന്നു. ഇസ്രേൽ ജോഗ്രഫി ആൻഡ് കസ്റ്റംസ് ഓർ ബൈബിൾ ജോഗ്രഫി ആൻഡ് കസ്റ്റംസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഹിസ്റ്റോറിക്കലാണ്. ഇനി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നാൽ അപ്പോസ്തലം പറയുന്നു, നിങ്ങൾ അഗ്രചർമ്മത്താലും പരിച്ഛേദനയാലും അല്ല, ഇത് സർക്കംസിഷൻ ഓർ നോൺ സർക്കംസിഷൻ ഇതൊന്നുമല്ല. അപ്പൊ എല്ലാത്തരം കർമാചാരങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് പുതുനിയമത്തിൻ്റെ ഉടമ്പടി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഉടമ്പടി ഏറ്റവും വിശേഷപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ജീവനുള്ള ഏതെങ്കിലും വസ്തുക്കളുടെയോ ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലൊന്നും അല്ല, നിർദോഷ രക്തം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട ഉടമ്പടി. ആ ഉടമ്പടി നിമിത്തം രക്ഷാനുഭവം പ്രാപിച്ച പുതുനിയമസഭയ്ക്ക് എല്ലാ ഉടമ്പടിയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു എന്നതുകൊണ്ട് വിശ്വാസത്താൽ ആ ഉടമ്പടിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ഇന്ന് നമുക്ക് ഹൃദയ പരിശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ നമ്മുടെ കർത്താവിനെ കണ്ടെത്തുന്ന മനുഷ്യൻ്റെ കൺഫഷനാണ്, പാപങ്ങളെ കുറിച്ചുള്ള അനുതാപമാണ്. അങ്ങനെ ഹൃദയം മുറിഞ്ഞ് നമ്മുടെ ആ തകർന്നും നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല, ആ തകരുന്ന ഹൃദയത്തിൻ്റെ ഉൾവിളികൾ, അങ്ങനെ പാപബോധത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവിൽ, ആ ഗിൽറ്റി കോൺഷ്യസ്, അതിൽ നിന്നുള്ള കൺഫഷനാണ് ശരിക്കും ആ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറുക എന്ന് പറയുന്ന അധിക അർത്ഥത്തിൽ ഹൃദയ പരിച്ഛേദന എന്നുകൊണ്ടും അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. അത് അധികം വ്യാഖ്യാനം ഇല്ലാതെ ഏതൊരാൾക്കും മനസ്സിലാകും. ഏതായാലും ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന കഥയല്ലല്ലോ. അപ്പം ഇതാണതിൻ്റെ അക്ഷരാർത്ഥം. ഇനി ഞാൻ ഇസ്ലാമിക പരിച്ഛേദനയിലേക്ക് വരാം. ഇസ്ലാമിന് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡോക്ടറിനാണ് വാസ്തവത്തിൽ പരിച്ഛേദന.
കാരണം ഇത് നമുക്ക് ഖുറാനിലെങ്ങും പരിച്ഛേദനയ്ക്കൊരു നിർദ്ദേശം കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് പരിച്ഛേദന ചെയ്തതായിട്ട് ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. മുഹമ്മദിൻ്റെ ജനനം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം താരീഖുൽ ഇസ്ലാമിൽ പറയുന്നുണ്ട്, പേജ് 42. അത് രസാവഹമാണ്, പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അത് ഞാനൊന്ന് വായിക്കാം. നബിയുടെ ജനനം. മുഹമ്മദ് നബി തങ്ങൾ മക്ക നഗരത്തിൽ ജനിച്ചു. റബിയുൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് തിരുമേനി ആമിന ബീബി പ്രസവിച്ചത്. പ്രസവ സമയത്ത് സ്വർഗസ്ത്രീകളും നഗരസ്ത്രീകളും പ്രസവ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. പ്രസവത്തിൽ ഉണ്ടാകാറുള്ള അശുദ്ധികളൊന്നും ആമിന ബീബിക്ക് ഉണ്ടായില്ല. ആമിന ബീബി പറയുന്നു, പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിനെ നോക്കി. അപ്പോൾ കുഞ്ഞ് സുജൂദ് ചെയ്തതായി കണ്ടു. പിന്നെ തല ഉയർത്തി ആകാശം കൊള്ള നോക്കി രണ്ട് കൈകളിലെ വിരലുകളെ ഉയർത്തി പിടിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ പൊക്കിൽ മുറിക്കപ്പെട്ടതായും ചേലാകർമ്മം ചെയ്യപ്പെട്ടതായും ദേഹത്തിലെണ്ണ പുരട്ടപ്പെട്ടതായും കണ്ണിൽ സുറുമ എഴുതപ്പെട്ടതായും കുഞ്ഞ് ഒളിയപ്പെട്ടതായും സുഗന്ധം വമിക്കുന്നതായും ഞാൻ കണ്ടു. ജിബ്രിയിൽ കുഞ്ഞിന്റെ പൊക്കിൽ കൊടി മുറിക്കുകയും ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും ഒരു വെള്ളവസ്ത്രം കൊണ്ട് കുഞ്ഞിനെ പുതപ്പിക്കുകയും ചെയ്തു. ജിബ്രിയിൽ സ്വർഗീയമായ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി താലോലിച്ചു. നബി തിരുമേനിയെ പ്രസവിച്ച സമയത്ത് ആമിന ബീബിയുടെ നാഫി തടത്തിൽ നിന്ന് ഒരു ദ്യുതി പ്രസരിക്കുകയും ലോകമാകെ അതിന്റെ പ്രകാശത്തിൽ ജ്വലിക്കുകയും ശ്യാം നഗരത്തിലെ അങ്ങാടികളും കെട്ടിടങ്ങളും റോമാ രാജ്യത്തിലെ കൈസർ രാജധാനിയും ആ വെളിച്ചത്തിൽ ആമിന ബീബി കാണുകയും ചെയ്തു. അപ്പൊ ഇത് ഒത്തിരി ഉണ്ട്, വലിയ തമാശയാണ്. അപ്പോ കൂടാതെ 3 ദിവസം കാബാക്ഷേത്രം കുലുങ്ങി എന്നാണ്. കാബാക്ഷേത്രം 3 ദിവസം ഇതിന്റെ നബി ജനിച്ച സമയത്ത് കുലുങ്ങിക്കൊണ്ടിരുന്നു എന്നാണ്. ഖുറൈശികൾ ചിലർ ചെന്ന് നോക്കുമ്പോൾ കാബായിലെ ബിംബങ്ങൾ നിലത്ത് മൂക്കും കുത്തി വീണ് കിടക്കായിരുന്നു. അവർ അതിനെ എടുത്ത് നേരെ വെച്ചു, പക്ഷെ വീണ്ടും അവ നിലത്ത് വീണു. 3 തവണ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഖുറൈശികൾ അത്യന്തം വ്യസനിക്കുകയും ബിംബങ്ങളെ നേരെ നിർത്തുവാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പിന്നെ മുഹമ്മദ് എന്താണ് അവിടെ നിന്ന് നീക്കിക്കളഞ്ഞതെന്ന് ഉള്ളത് വേറൊരു ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മിത്തിന്റെ, അല്ലെങ്കിൽ എന്താ മിത്തിന് പറയുക, തികച്ചും മതപരമായ ചില ഐതിഹ്യ കഥകളുടെ ഒരു സമാഹാരം എന്നതിനപ്പുറത്ത് മുഹമ്മദിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കഥകൾ, അതിലെ ഒരു കഥ മാത്രമാണ് മുഹമ്മദിനെ പരിച്ഛേദന ചെയ്തിരുന്നു എന്ന വാദം. മുഹമ്മദ് പരിച്ഛേദന ഏറ്റിരുന്നു എന്ന് തെളിയിക്കാൻ ആധികാരികമായ ഒരു രേഖയും ഇവരുടെ പക്കൽ ഇല്ല. അപ്പൊ ഇസ്ലാമിലെ ചേലാകർമ്മം ക്രിസ്തീയ സന്യാസിമാരിൽ നിന്നും അതുപോലെ തന്നെ അന്നത്തെ യഹൂദ സമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ നിന്നും മുഹമ്മദോ പിന്നീട് വന്ന സഹാബികളോ കേട്ടറിഞ്ഞ ചില വസ്തുതകളാണ് ഇന്ന് അവർ പരിച്ഛേദനയായത് തുടരുന്നത്. ആ പരിച്ഛേദനയ്ക്ക് ആധാരമായി എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് നൽകാൻ നമ്മുടെ മുമ്പിലില്ല. മുഹമ്മദ് പരിച്ഛേദന ഏറ്റവും ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ വരണ്ട മറുപടിയാണ് ലഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുന്നിൻചെരുവിലെ ഈന്തപ്പനയുടെ കഥ ചോദിച്ചാല് നമ്മൾ കേൾക്കുന്നത് എങ്ങനെ, 2 വർഷം വരെയൊക്കെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് ആഴക്കടൽ ശാസ്ത്രം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇത്തരത്തിലെ കുറെ മനുഷ്യന്, ആധുനിക മനുഷ്യന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ആധുനിക മനുഷ്യരിലെ മദ്രസയെ പഠിക്കുന്നവൻ വിശ്വസിക്കും, വിശ്വസിക്കാതറിവില്ല. ബാക്കി മനുഷ്യർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കെട്ടുകഥകളുടെ സമാഹാരമേ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാനായിട്ട് പറ്റുള്ളൂ. ഏതായാലും ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഒന്ന് തന്നെയാണ്, ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ഒന്ന് തന്നെയാണ് അവര് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്നുള്ളത് അബ്രഹാമിക് ടൈമിൽ ഉണ്ടായ ഉടമ്പടി. അത് നമ്മൾ പൊതുനിയമസഭ ആചരിക്കാത്തത് ഓൾഡ് ടെസ്റ്റമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ള സകല ഡിമാൻഡുകളും യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അക്കംപ്ലിഷ്ഡ് ആയി, അത് ഫുൾഫിൽഡ് ആയി എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. യേശുവിൽ നിവർത്തീകരിക്കപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പൊതുനിയമസഭയ്ക്ക് അത് അനുഷ്ഠിക്കാൻ യാതൊരു പ്രമാണവുമില്ല, ഒരു അനിവാര്യതയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ പ്രതികരണം അറിയിക്കാം. താങ്ക് യു അനിൽ സാർ, വളരെ വളരെ നന്ദി. നല്ലൊരു അവലോകനം പരിച്ഛേദനവും ചേലാകർമ്മത്തെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് അനിൽ സാർ ഇവിടെ അവതരിപ്പിച്ചു. ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, യേശുക്രിസ്തു പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ, അത് ചെയ്യണ്ട എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? അനിൽ സാർ അതിനെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? യേശുക്രിസ്തു പരിച്ഛേദന ചെയ്തു എന്ന് നേരിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. എന്നാൽ യഹൂദ മതാചാര പ്രകാരം യോഹന്നാനെ ആണെങ്കിലും യേശുവിനെ ആണെങ്കിലും ആചാരപ്രകാരം അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താനും. അപ്പോൾ രണ്ടാമത്, യേശു അനുഷ്ഠിച്ച ഈ കാര്യം നിങ്ങൾ ചെയ്യുക എന്ന് ചെയ്യരുതെന്നോ യേശു പറഞ്ഞില്ല. കാരണം ഇത് രണ്ടുമായിരുന്നില്ല യേശുവിൻ്റെ ലക്ഷ്യം. അതിലെ ഒരു വസ്തുത എന്ന് പറയുന്നത്, യേശുവിൻ്റെ
പഠിപ്പിക്കലുകളിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്ന വചനമാണ് നമ്മുടെ പക്കലുള്ളത്. അതിവിടെ ആദ്യം ഞാൻ വരുമ്പോൾ അതാ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബൈബിളിനെ കാണുന്ന രീതി, അതേക്കുറിച്ച് ഈ സുഹൃത്തുക്കൾക്കറിയില്ല. യേശു പഠിപ്പിക്കണമെന്നില്ല ചില കാര്യങ്ങൾ. യേശു പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. കാരണം അത് യേശുവിന് ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ വരുന്നുണ്ട് സകല സത്യത്തിലും വഴി നടത്താൻ. അപ്പോൾ യേശു പഠിപ്പിച്ച അതേ കാര്യങ്ങളെ അതിലും പവറോടെ പറയുന്ന മറ്റൊരു കാര്യസ്ഥൻ എനിക്ക് ശേഷം വരും. ആ കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ ഇന്നും ഞങ്ങളുടെ കൂടെ ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥൻ ഈ ഗ്രേഡിലൊട്ടും കുറഞ്ഞ ആളല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അനാഥത്വ ബോധമില്ല. യേശുവിൻ്റെ അഭാവത്തിലും ഞങ്ങൾ അച്ചടീ അഭാവത്തിലും ഞങ്ങൾ തൃപ്തരാണ്. കാരണം ഒരു മാസ്റ്റർ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു മെൻറ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ആ മെൻറ്റർ ഡയറക്ട്ലി ഇൻസ്പയർഡ് ആയിട്ട് 14 ലേഖനങ്ങളിലൂടെ പൗലോസ് ശ്ലീഹയും ബാക്കി ഏതാണ്ട് 21 ലേഖനങ്ങളിലൂടെ കൃത്യമായിട്ട് അപ്പോസ്തലന്മാരും ക്രൈസ്തവ സഭ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചു. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാല് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ക്രൈസ്തവ സഭയോടായിരുന്നില്ല. കാരണം ചർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല. ചർച്ചിന്റെ പ്രാക്തനമായൊരു രൂപം അന്നുണ്ടായിരുന്നു. പക്ഷെ ചർച്ച ഉണ്ടാകുന്നത് ആക്ട്സ് ചാപ്റ്റർ 2-ലാണ്. ആക്ട് ചാപ്റ്റർ 2-ലാണ് സഭ എന്ന് ഇന്ന് വിവക്ഷിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആരംഭം. അപ്പോൾ അതിനു മുമ്പ് വന്നത് ശിഷ്യന്മാരുടെ ഗണമാണ്. ആ ശിഷ്യന്മാരാകട്ടെ, അവർ പൂർണ്ണമായ അളവിൽ കാര്യങ്ങൾ പഠിച്ചവരോ ക്രിസ്തുവിൽ നിന്ന് പോലും ഉൾക്കണ്ടവരല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വേണ്ടത്ര അറിയാനുള്ള ഗ്രാഹ്യമൊന്നുമില്ല. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. പലത് ഉപമകളായിട്ട് കർത്താവ് പ്രസ്താവിക്കുന്നു. അവർക്കത് മനസ്സിലായില്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലായതപ്പോഴാണ് സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ സകല സത്യവും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ യേശു വന്നതൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് തരുന്നത്. യേശുവിന്റെ ടീച്ചിങ്സ് അല്ല, ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ യേശു ഇത് ചെയ്യരുതെന്ന് വിലക്കുന്നില്ല. ഞങ്ങൾ ഇത് ചെയ്യരുതെന്നല്ലല്ലോ വിലക്കുന്നത്. ഒരാൾ പരിച്ഛേദന ചെയ്യരുതെന്നല്ല വിലക്കുന്നത്. അതിൽ കാര്യമൊന്നും ഇല്ലെന്നാ വിലക്കുന്നത്. ഒരാവശ്യവും ഇല്ല എന്ന് തന്നെയാണ് വിലക്കുന്നത്. അതിന്റെ കാരണം യേശുവിന് ശേഷം വന്ന അവിടുത്തെ അപ്പോസ്തലന്മാർ ആരും തന്നെ പരിച്ഛേദന ഏൽക്കാൻ ഇത്തരത്തിൽ പരിച്ഛേദന ഒരു ഉപദേശമാക്കി നമ്മുടെ മുമ്പിലേക്ക് തന്നില്ല. ഇനി ക്രൈസ്തവ സഭയുടെ ആരംഭഘട്ടത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവർ പലരും ധരിച്ചത് ഇത് യഹൂദമതത്തിന്റെ പിന്തുടർച്ചയാണോ, ക്രിസ്ത്യാനിറ്റി ജൂഡായിസത്തിന്റെ തുടർച്ചയാണോ അല്ലയോ, ഈ ഒരു ക്ലാഷ് ആഭ്യന്തരമായി അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ജെറുസലേം കൗൺസിൽ, ആ കൗൺസിലിൽ തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ച വരുന്ന സ്ഥലമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 15 ആക്ട്സ് ചാപ്റ്റർ 15 വരുന്നുണ്ട്. അവിടെ ഈ ജാതികൾ വരുമ്പോൾ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന്, കാരണം ഇവർക്ക് അബ്രഹാമിക് ഡെഫിനേഷൻ ഇല്ലാത്ത ആളുകളാണ്, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ കാലഘട്ടങ്ങളിലൂടെ ഈ ചിന്ത വികസിക്കുകയും നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം അന്നേ ചോദിക്കപ്പെടുകയും അന്നേ ക്രൈസ്തവ സഭ ഉത്തരം കണ്ടെത്തുകയും ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് അതിനകത്ത് പുനഃപരിശോധന ആവശ്യം വരുന്നില്ല. ക്രിസ്ത്യാനിറ്റി ആൻസേർഡ് ആണ്, ഓൾറെഡി ആൻസേർഡ് ആണ് ഈ ചോദ്യത്തിന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചു എന്നതുപോലെ പ്രസക്തമാണ് അവിടുത്തെ അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചു എന്നത്. മറ്റൊന്നുകൂടി പറഞ്ഞാൽ ഞാൻ നിർത്താം. ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെയും പഠിപ്പിക്കലിലെയും ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് അതിൻ്റെ സമഗ്രഭാവം പോലുമല്ല, ഏകദേശ ഭാവമാണ്. കാരണം യേശുവിൻ്റെ പഠിപ്പിക്കലും യേശുവിൻ്റെ ജീവിതവും പൂർണ്ണമായി എഴുതാനാവില്ല എന്ന് തന്നെയാണ് ജോൺസ് ഗോസ്പലിൽ യോഹന്നാൻ പറയുന്നത്. അതിനുശേഷം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു, അവരുടെ ശരിതെറ്റുകൾ എന്തായിരുന്നു, മനുഷ്യരെന്ന നിലയിലെ പരിമിതിയും ദൈവമക്കളെന്ന നിലയിലെ ശക്തിയും എന്തായിരുന്നു. ഇനി ലേഖനങ്ങളുണ്ട്, 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിലാണ് നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം. യേശു ചിലത് പഠിപ്പിച്ചു, ആദിമസഭ ചിലത് ആചരിച്ചു. അതുകൊണ്ട് വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് 21 എപ്പിസ്റ്റൽസിൽ നിന്നാണ്. അപ്പൊ ചർച്ച് ഡോക്ടറിൻ എടുക്കുന്നത് കൃത്യമായി ഈ സ്ഥലത്ത് നിന്നാണ്. കാരണം യേശു വരമേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനാൽ ശിഷ്യഗണങ്ങളിലൂടെ വെളിപ്പെട്ടു വന്ന ചിന്താധാരയുടെ സമഗ്രതയാണ് ശരിക്കും എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരവും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അതിന് ഗൗരവമില്ലെങ്കിൽ പോലും, അവയുടെ പോലും മാനദണ്ഡം എന്ന് പറയുന്നത് തികച്ചും ഈ 21 എപ്പിസോഡ്സ് ആണ്. ഓക്കെ, സോൾജിയർ എന്നെ കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ, പറഞ്ഞോളൂ. ഫാസ്റ്റ് പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. കേൾക്കൂടി. അപ്പൊ പാസ്റ്റർ ഇപ്പൊ ഇവിടെ വായിച്ചു, ഈ മുഹമ്മദിന്റെ ജനന സമയത്ത് ഇത്ര വലിയ അത്ഭുതങ്ങളോടുകൂടിയാണ് ഇദ്ദേഹം ജനിച്ചത് എന്ന്. അങ്ങനെയെങ്കിൽ ഈ ശിശു ജനിച്ച ഉടനെ
ഈ കുഞ്ഞിൻ്റെ മാതാവ് നാട്ടുകാരോടെല്ലാം ഇത് അറിയിക്കുകയും ഇത് കണ്ട ദൃക്സാക്ഷികൾ അവിടെ ഉണ്ടാകുകയും ചെയ്യണം. ജനിച്ച സമയത്ത് ചേലാകർമ്മത്തോടെ ജനിക്കുകയും കുഞ്ഞ് സുജൂത് ചെയ്യുകയും അത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഈ അത്ഭുത കുഞ്ഞിനെ പറ്റി അവരുടെ നാട്ടിലെല്ലാം ഈ ന്യൂസ് പരക്കുകയും ഈ കുഞ്ഞെന്തോ ഒരു വലിയ ആളായി പോകാൻ തീരുകയാണെന്ന് അവര് തീർച്ചയായും കരുതുകയും ആ രീതിയിലുള്ള ഒരു പരിരക്ഷണയൊക്കെ ഈ കുഞ്ഞിന് കിട്ടുകയും ചെയ്യണമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തൊരിക്കലും ഇങ്ങനെ ഇദ്ദേഹം ഒരു ക്ലെയിം വെച്ചതായിട്ട് ഹദീസുകളിലോ ഖുറാനിലോ കാണുന്നില്ല. മാത്രമല്ല ഒരു അത്ഭുതമായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ട് വല്യപ്പനോ അപ്പൻ്റെ ചേട്ടന്മാരോ അനിയന്മാരോ ആരും പറഞ്ഞതായിട്ടും നമ്മൾ കാണുന്നില്ല. ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള വിവരണങ്ങൾ എന്നെ പറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ശുദ്ധ നുണയല്ലേ? ഈ ചരിത്രകാരന്മാരെന്ന് പറയുന്നവർ പിന്നീട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അത്ഭുതത്തെ അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി പിന്നീട് ഉണ്ടാക്കിയ നുണക്കഥകളായിട്ടല്ല ഇതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് സിസ്റ്റർ പറഞ്ഞ ആ വാക്ക് നുണ എന്നൊരു പദത്തിന് പകരം ഞാനല്പം ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞ പദമാണ് മിത്ത് എന്നുള്ളത്, മിത്തോളജി എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. അപ്പോൾ രണ്ടും ആശയപരമായിട്ടൊന്നാണ്. ഇതില് യാമിന ബീവി ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നതിൽ ഒരു ചെറിയ വിഷയമുണ്ട്. അത് ഞാൻ അല്പം വളഞ്ഞ വഴിക്ക് ഉത്തരം പറയാം. ഞാൻ ഈ പാർക്കുന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരിക്കും കറുകച്ചാലിനൊക്കെ ഇടയ്ക്ക് ദൈവംപടി എന്നൊരു സ്ഥലമുണ്ട്. ദൈവംപടി, ഈ ദൈവംപടി ഇപ്പൊ ബസ് നിങ്ങൾ എന്നാ ദൈവംപടിക്കൽ ഇറക്കും. അപ്പോ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം അവിടെ ഒരു ആൾദൈവം ജീവിച്ചിടും. അപ്പൊ ഇയാളുടെ വീട്ടിലേക്ക് ഒരാള് ഒരിക്കൽ എന്തോ സാധനം എടുക്കാനോ എന്തോ വാങ്ങാനോട്ടോ ചെല്ലുമ്പോൾ ഇയാളെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക നിലയിൽ കണ്ടു. അതും പറയാൻ പാടില്ലാത്ത ഒരു ബന്ധം പുള്ളി ആചരിക്കുന്നു, മകളാണ്, ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പൊ ഇത് പെട്ടെന്ന് ദൈവം തന്നോട് പറഞ്ഞതാണ് ഇത് താൻ ഏതോ അവതാരമാണ്, അത് വീണടം വിദ്യയാക്കി. എന്നിട്ടും കുറെ മനുഷ്യർ അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ കുട്ടി ജനിക്കുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെല്ലാം ഒരു ദൈവിക പരിവേഷം ഈ നൽകി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതേപോലെ തന്നെ നമ്മുടെ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു സമൂഹമുണ്ട്. അതിൻ്റെ ആ പ്രധാനി മരിച്ചുപോയി. ഞാനും എൻ്റെ പ്രിയ സ്നേഹിതൻ ഷീജുമോൻ്റെയൊക്കെ പേരിൽ മംഗളം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്ന കാര്യം, ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് വാർത്ത വന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. അവിടെ ഇതുപോലെ ഒരു അത്ഭുത ഗർഭം നടന്നിട്ട് ആ കുട്ടി ആണായിരിക്കും, യേശു വീണ്ടും ജഡത്തിൽ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. പക്ഷെ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ജനിച്ചത് പെണ്ണായിപ്പോയി. ഇനി പുതിയ വ്യാഖ്യാനം, അപ്പൊ അവരതിനെ കണ്ടെത്തി ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഇല്ല എന്നുള്ള നിലയിലേക്ക്. തന്നല്ല ഇപ്പൊ ഈ ജെൻഡർ രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ളതോട് വരുമ്പോൾ കൂടെ അവർക്കത് പ്രയോജനപ്പെടും. അപ്പൊ ഈ വീണടം വിദ്യയാക്കുന്ന കക്ഷികൾ എക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നേരെ കിടക്കാം. ഈ മുഹമ്മദിന്റെ ജനനം സംബന്ധിച്ച് ഹിസ്റ്റോറിക്കലി നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ചില അറിവുകളുണ്ട്. അതെന്താണെന്ന് ലീ സിസ്റ്റർക്ക് നന്നായിട്ട് അറിയാം, ബാക്കി അജീഷു ഒക്കെ ഉണ്ട്, നന്നായിട്ട് അറിയാവുന്ന സഹോദരന്മാരിവിടെ ഉണ്ട്, സോൾജിയർ ഉണ്ട്. എന്നാല് ബാക്കി ആളുകൾ പുതുതായിട്ടൊക്കെ വരുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയട്ടെ, മുഹമ്മദിന്റെ വിവാഹം നടക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് മുഹമ്മദും തൻ്റെ അപ്പനായ മുഹമ്മദും പോട്ടെ അബ്ദുള്ള, മുഹമ്മദിന്റെ പിതാവെന്ന് കരുതുന്ന അബ്ദുള്ള, അബ്ദുള്ളയും അബ്ദുള്ളയുടെ പിതാവായ അബ്ദുൽ മുത്തലിബും ഒരു വീട്ടിലേക്ക്, വാഹിബ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെല്ലുന്നു. അപ്പൊ വാഹിബിന്റെ സംരക്ഷണയിലുള്ള ആമിന ആ കുട്ടിയെ, സിസ്റ്ററുടെ മകളോ അങ്ങനെ ഏതോ ഒരു പെൺകുട്ടി, വാഹിബിന്റെ സംരക്ഷണയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ ഈ വാഹിബിനൊരു മകളുണ്ട്, ആ മകളുടെ പേര് ഹല എന്നാണ്. ഇവര് സെയിം പ്രായമാണ്, ചെറിയ വ്യത്യാസമൊക്കെ കണ്ടേക്കാം. അപ്പോൾ ഈ ആമിനയെ അബ്ദുള്ളയ്ക്കും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന വാഹിബിന്റെ മകളെ അബ്ദുൽ മുത്തലിബിനും ഇഷ്ടപ്പെട്ടു. അപ്പൊ അപ്പനും മകളും മകനും ഒരേ ദിവസം ഒരേ വീട്ടിലെ രണ്ട് കുട്ടികളെ, കസിൻസിനെ കല്യാണം കഴിച്ചു. അത് അന്നൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, അതിലൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. അത് അന്ന് മാത്രമല്ല, ഇന്നും ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇന്നും ഇത്തരം ഈ പറഞ്ഞ രീതിയിൽ സമാനമായ ഒരു സംഭവം യു എയിൽ വെച്ച് നേരിട്ടൊരു സുഹൃത്തിൽ നിന്ന് കേട്ടറിഞ്ഞൊരു കഥയുണ്ട്. അത് ഞാൻ ആവശ്യമെങ്കിൽ പിന്നെ പറയാം, തമാശയാണ്. അപ്പോൾ ഇതേപോലെ
ഇവർ രണ്ടും കല്യാണം കഴിക്കുന്നു, തിരിച്ചു വന്നു. അപ്പോൾ ഇവർ കുടുംബജീവിതം ആചരിക്കുന്നു. അപ്പോൾ മുഹമ്മദിൻ്റെ അപ്പനായ അബ്ദുള്ള ചില മാസങ്ങൾക്കപ്പുറത്തേക്ക് കച്ചവടാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകുന്നു. മുഹമ്മദ് എന്ന കുട്ടി അപ്പോൾ ജനിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നില്ല, ആ യാത്രയിൽ മരിച്ചു. അപ്പോൾ മുഹമ്മദിന് അബ്ദുള്ളയുടെ കല്യാണ ശേഷം കുറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ആമിനയ്ക്ക് മുഹമ്മദ് ജനിക്കണം. എങ്കിലേ അത് അബ്ദുള്ളയുടെ മകനായിരിക്കുള്ളൂ. അപ്പോൾ ഹല ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ്റെ പേര് ഹംസ എന്നായിരുന്നു. അപ്പോൾ ഈ ഹംസ എന്ന ആളിനെ ഹലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവായ അബ്ദുൽ മുത്തലിബ് കൂടെയുണ്ട്. അവരുടെ തമ്മിൽ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഈ കുട്ടി എപ്പോൾ ജനിച്ചു എന്നതിൽ തർക്കമില്ല. പക്ഷെ മുഹമ്മദ് വിദിൻ വൺ ഇയർ അത് അദ്ദേഹം ജനിക്കേണ്ടതുണ്ട്. അപ്പോൾ കാരണം പിന്നെ ഈ നമ്മുടെ അബ്ദുള്ള മരിച്ചു പോകുന്നുള്ളതാണ് ആറ് മാസത്തിനുള്ളിൽ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ആധികാരികമായ ഏത് ചരിത്ര പുസ്തകം നിങ്ങൾ എടുത്താലും അവിടെ എല്ലാം കാണുന്നത് ഇവർ തമ്മിൽ 4 വയസ്സിൻ്റെ അകലം എന്നുള്ളതാണ്. ഈ 4 വയസ്സിൻ്റെ അകലം കൃത്യമായി തന്നെ ഇവരുടെ ആധികാരിക കൃതികളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് പരതിയാൽ ഈ എങ്ങനെ 4 വയസ്സിൻ്റെ അകലം? മുഹമ്മദ് ഈ പറയുന്ന നമ്മുടെ ഹംസയേക്കാൾ 4 വയസ്സിന് ഇളയതാണ്. മുഹമ്മദ് മൂത്തതായിരുന്നെങ്കിൽ ഈ പ്രശ്നം അങ്ങനെ വരുന്നില്ല, കാരണം മൂത്ത ആളല്ലേ, സ്വാഭാവികമാണ്. പക്ഷേ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്, മുഹമ്മദ് ഇളയാളാണ്, 4 വയസ്സ് ഇളയാണ്. ഇപ്പൊ 4 വയസ്സ് ഇളയ ആള് എങ്ങനെയാണ് ഈ അബ്ദുള്ളയുടെ മകനാകുന്നത്? ഇത് വലിയ തർക്കമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇബ്നു സായിദിന്റെ കിതാബൽ തബാക്കത്ത് അൽ കബീർ ദ ബുക്ക് ഓഫ് മേജർ ക്ലാസസ് വോളിയം നമ്പർ 1 പേജ് നമ്പർ 94 and 95 അൽ ഹലബിയുടെ അൽ സിറാത്തൽ ഹലബിയ വോളിയം നമ്പർ 1 പേജ് നമ്പർ 51 ഇക്കാര്യം വ്യക്തമായി ഈ പ്രായ പ്രശ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യം, ഇവരുടെ ആളുകൾ ഈ പറഞ്ഞ പോലെ വെളിപ്പിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. ഇത് ദീർഘവർഷങ്ങൾ ഇവര് ഈ ആമിനയുടെ ഉദരത്തിൽ ദീർഘനാളുകൾ മുഹമ്മദ് കിടന്നു, അതായത് 10 മാസം എന്നുള്ളത് 2 വർഷം എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ചില ശാസ്ത്ര തെളിവുകൾ എന്നൊക്കെ പറയുന്ന ചിലത് അവർ തരാറുണ്ട്. രസകരമായ ആ കാര്യമൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് അൽ സിറാത്തൽ ഹലബിയ വോളിയം നമ്പർ 2 പേജ് 215. അൽ ഹലബി പറയുന്നത് മാലിക് എന്നൊരു പുള്ളി തൻ്റെ ഉമ്മയുടെ വയറ്റിൽ 2 വർഷം ഇരുന്നതിന് ശേഷമാണ് പുറത്തു വന്നത് എന്ന് ഓർമ്മിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇവർ കണ്ടെത്തിയതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പൊ 2 വർഷം ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടന്നു എന്നൊക്കെ തരത്തിലെ തമാശകൾ പറഞ്ഞ് മുഹമ്മദിന്റെ ഈ 4 വർഷത്തിലെ വയസ്സിന്റെ വ്യത്യാസം ഇവരെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിനെ വിളിച്ചൊരു പേരുണ്ട്, കുന്നിൻ ചെരുവിലെ ഈന്തപ്പന. എന്നുവെച്ചാൽ ഈ കുന്നിൻ ചെരുവിൽ നിൽക്കുന്ന ആരും നട്ടു വളർത്താത്ത ഒരു ഈന്തപ്പന എന്ന നിലയിൽ നർമ്മരസം കലരുന്ന ആക്ഷേപം മുഹമ്മദ് നേരിട്ടിരുന്നെന്നും മുഹമ്മദിന് അപ്പോഴൊക്കെ ഈ വിഷയത്തിൽ കോപം ജനിക്കുമായിരുന്നു എന്നും ദലാലൽ നുബുവ എന്ന ഗ്രന്ഥത്തിൽ അബു നഈം അൽ ഇസ്ബാനി എഴുതുന്നുണ്ട്. ഇങ്ങനെ തെളിവുകളോടെ ഈ പ്രശ്നം നിൽക്ക ചെയ്ത് ഈ കുട്ടിയെ ഒരു അത്ഭുത ശിശുവാക്കി മാറ്റേണ്ട ആവശ്യം മറ്റാരേക്കാളും ആമിന ബീവിക്കുണ്ട്. ഇനി ആമിന ബീവിയിൽ നിന്നാണോ, പിൽക്കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ അനുഗാമികളിൽ നിന്നാണോ ഇത്തരത്തിലെ ഈ താരപരിവേഷം, ഈ വിശുദ്ധ പരിവേഷം, ഒരു സ്വർഗീയ പരിവേഷം എന്തൊക്കെ അവിടെ ഇരിക്കുന്നത്? അന്ന് സ്വർഗീയ സൂറിമാര് മറ്റേ ഹൂറിമാര്, അപ്പോ ഈ സുരസുന്ദരികളായ സ്വർഗസ്ത്രീകൾ, നഗരസ്ത്രീകളും പ്രസവ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. ഇതെന്തിനാണ് ഈ നഗരസ്ത്രീകളും സ്വർഗസ്ത്രീകളുടെ ഒരാൾ പ്രസവിക്കുമ്പോൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. മാത്രമല്ല ഈ സംഭവങ്ങൾ അന്ന് തന്നെ മുഹമ്മദ് സംസാരിച്ചെന്നാണ്. അതും പ്രസവിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തല ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇന്നി റസൂലുല്ലാഹി എന്ന് വ്യക്തമായി ഒഴിഞ്ഞുവെന്ന് ഷവാഹിദ് നുബുവത്ത് എന്ന കിതാബിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഇങ്ങനെ അതിശോക്തി തുടർന്ന ഈ കഥകൾ ശരിയാകണമെങ്കിൽ മുഹമ്മദ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. പ്രസവിച്ച ഒരു നേരം കൊണ്ട് ഇത് പറഞ്ഞിട്ട് പിന്നെ സാധാരണ മനുഷ്യനാവുകയായിരുന്നോ? അദ്ദേഹത്തിന് പിന്നെ ഒട്ടേറെ സംശയങ്ങളാണ് ജീവിതം മുഴുവൻ. ഇത്രയും ജിബ്രിയിൽ മാലാക താരാട്ടുപാടി ഉറക്കി എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ പ്രായമായി കഴിഞ്ഞ് ജിബ്രിയിൽ വന്നിട്ട് അറിയുന്നു പോലുമില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ജിബ്രിയിലാണ് വന്നതെന്ന് പുള്ളിക്ക് ഉറപ്പില്ല. അദ്ദേഹം ഖദീജയുടെ അടുത്ത് ചെല്ലുന്നു, ഖദീജയ്ക്ക് ജിബ്രിയിലുമായിട്ട് പരിചയമില്ല, ഒരു ബന്ധവുമില്ല. ഖദീജ കൊണ്ട് ബറക്കത്തിബ്നു ഔഫലിന്റെ അടുത്ത് കൊടുക്കുന്നു, പുള്ളിക്ക് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോ ഇവിടെ ഒന്നും വെച്ച് ജിബ്രിയിലിനെ മനസ്സിലാക്കാത്ത ഈ പുള്ളിയെ ബാല്യം മുതൽ എടുത്തു വളർത്തി ഇങ്ങനെ പരിപാലിച്ചത് ജിബ്രിയിലാണെന്ന്, ഇതൊക്കെ കഥകൾ എന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ
മദ്രസകളിൽ പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും മാത്രം വിശ്വസിക്കാവുന്ന കണ്ടീഷൻ സപ്ലൈ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കഥയാണ്. അതിനപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യവും ഇതിലില്ല.